അപ്സൈറ്റിംഗ് ഗുഡ് മോർണിംഗ് തുടരുകയാണ്. തനിക്കെതിരെയുള്ള കേസ് പോലീസ് നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഇത് നിലനിൽക്കില്ല എന്നാണ് കെ എസ് ശബരിനാഥൻ വ്യക്തമാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് ചോർന്നത് അംഗീകരിക്കാനാകില്ല, എന്നാൽ സംഘടനയിൽ ഭിന്നതയില്ല എന്നും ശബരിനാഥൻ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രതിഷേധം അറിഞ്ഞിരുന്നില്ല എന്ന വി ഡി സതീശന്റെയും കെ സുധാകരന്റെയും പ്രതികരണം ശരിയാണ് എന്നും പ്രതിഷേധത്തിന് ശേഷമാണ് നേതൃത്വത്തെ അറിയിച്ചത് എന്നും ശബരിനാഥൻ പറഞ്ഞു. പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വിടുകയാണെങ്കിൽ ദിസ് കേസ് വോണ്ട് സ്റ്റാൻഡ്. എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് ഒരു സമരം നടത്തിയതിന്റെ പേരിലുള്ള കേസ്, അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ ഇതിനെ വക്രീകരിച്ച് വധശ്രമം, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു റെയ്നോൾസ് മേനെ പോലും പർസിൻ മജീദൻ നവീൻ കുമാറും ആ ഫ്ലൈറ്റിൽ കൊണ്ടുപോയില്ല. 4 ലെവൽ ഓഫ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവരെ അഡീഷണലായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് മട്ടന്നൂർ CA തോന്നുന്നു ചോദ്യം ചെയ്തിരുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ വധശ്രമം നടത്തുവാനും കഴിയുന്നത്? അതുകൊണ്ട് ഇതൊക്കെ വളരെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് എല്ലാവർക്കും അല്ലേ അറിയാം. നിയമപരമായിട്ടുള്ള റെക്കോർഡ്സ് പാർട്ടിയും നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ഈ വിഷയത്തിൽ ആളുകളോടൊപ്പമാണ്. എന്നോട് ഇന്നലെ സംസാരിച്ച ആളുകളും പൊതുവിൽ നമ്മൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കാണുന്നൊരു വികാരം ഇതൊരു പോലീസ് സക്സസ് തന്നെയാണ്. അങ്ങനെ ഒരു പോലീസ് സക്സസ് നടത്തേണ്ട ആവശ്യം ഈ കേസിലല്ല. നമ്മളെല്ലാവരും സഹകരിക്കുന്ന ആളുകളാണ്. വി വി വിനോദുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഇന്ന് മുതൽ 3 ദിവസം ശബരിനാഥ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അക്കാര്യത്തിൽ ഉൾപ്പെടെ എന്ത് പ്രതികരണമാണ് ഇന്ന് ശബരിനാഥ് നടത്തിയിട്ടുള്ളത്? അഭിലാഷ്, നീതിപൂർവമായ അന്വേഷണം ഈ കേസിൽ നടന്നു കഴിഞ്ഞാൽ തന്റെ നിരപരാധിത്വത്തെയും അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന, അതായത് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തൽ പോലുള്ള കാര്യങ്ങൾ, വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു പേന പോലും ഇല്ലാതെയാണ് ഈ പ്രവർത്തകർ വിമാനത്തിനുള്ളിൽ കയറിയത്. ഇത് നേരത്തെ തന്നെ സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്തിരുന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പോകുമ്പോൾ എല്ലാ ജില്ലകളിലും, അദ്ദേഹം കടന്നുപോയ ജില്ലകളിലെല്ലാം തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. വിമാനത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങും വഴി പ്രതിഷേധമുണ്ടായിരുന്നു. അതായത് റൗണ്ട് ദ ക്ലോക്ക് പ്രതിഷേധം എന്ന നിലയ്ക്ക് സംഘടന തീരുമാനമെടുത്ത് നടത്തിയ പ്രതിഷേധ പരിപാടികളാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഘടനാ നേതൃത്വം ഇത് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞില്ല. പ്രാദേശികമായി പ്രവർത്തകർ കയറുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തു എന്ന കാര്യമാണ് പറഞ്ഞത്. അതേസമയം ഈ വാട്സപ്പ് ചാറ്റ് ചോർന്നത് ഗുരുതരമായി തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നമായി ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം ശബരിനാഥ് വിരുദ്ധ ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിന് നേരെയൊക്കെയാണ് ഇതിന്റെ വിമർശനം പോകുന്നത്. ഇത് എവിടെ നിന്ന് ചോർന്നു, എങ്ങനെ ചോർന്നു, ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണം. ഏതായിരുന്നാലും ഇങ്ങനെ വാട്സപ്പ് ചാറ്റ് ചോർന്നത് അത് സംഘടനയ്ക്ക് ഭൂഷണമല്ല എന്ന ഒരു കാര്യമാണ് ശബരിനാഥൻ പറയുന്നത്. അതിൽ അതൃപ്തിയുണ്ട് ശബരിനാഥന്. ഏതായിരുന്നാലും ഈ ചാറ്റ് പുറത്തു വന്നതോടുകൂടിയാണ് നേതൃത്വത്തിന്റെ ഇടപെടൽ എത്രമാത്രം ഈ പ്രതിഷേധത്തിന് ഉണ്ട് എന്ന കാര്യം വ്യക്തമായത്. അതേസമയം ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ ഒരു പ്രതിഷേധം, അത് ഒരു ശരിയായ കാര്യമാണെന്ന് ഈ ഘട്ടത്തിലും തോന്നുന്നോ എന്നുള്ള ചോദ്യത്തിന് അതിലെന്തെങ്കിലും പിശകില്ല എന്ന നിലയ്ക്കാണ് ശബരിനാഥൻ മറുപടി നൽകിയത്. അതൊരു പ്രതിഷേധ പരിപാടിയായിരുന്നു. പ്രതിഷേധ പ്രതിഷേധം എന്ന് വിളിക്കുകയായിരുന്നു. കയ്യേറ്റം ചെയ്തത് EP ജയരാജനാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതോടൊപ്പം പറയുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്, ഇങ്ങനെ ഒരു പ്രതിഷേധം ശരിയാണോ എന്ന് ചോദിച്ചവരുമുണ്ട്. ഏതായിരുന്നാലും തനിക്ക് അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റുപറ്റി എന്നൊരു തോന്നൽ ഇല്ല എന്നുകൂടിയാണ് ശബരിനാഥൻ പറയുന്നത്. ഇന്ന് മുതൽ 3 ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. 11 മണിയോടുകൂടി ശബരിനാഥൻ എസ്റ്റി ഓഫീസിൽ എത്തുമെന്നാണ്. വി വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരെ CBI ഇന്ന് ചോദ്യം ചെയ്യും. ഇന്നലെ 6 മണിക്കൂർ സന്ദീപ് നായരെ CBI കൊച്ചി യൂണിറ്റ് ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്ന് എപ്പോൾ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? അഭിലാഷ, ഇന്നും 11 മണി ഹാജരാകാനാണ് സന്ദീപ് നായരോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണി വരെയും ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നിരുന്നു. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ നടത്തിയ ഇടപാടുകൾ, ഇതിൽ സംബന്ധിച്ച വ്യാപകമായ രീതിയിൽ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അത് ഈ കേസുമായി ബന്ധപ്പെട്ടതിൻ്റെ അനുബന്ധ കേസാണ്. കസ്റ്റംസ് അന്വേഷിക്കുകയും നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയും യൂണിടാക്ക് MD ഉൾപ്പെടെയുള്ളവർ അറസ്റ്റാകുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കസ്റ്റംസിൻ്റെ ഈ കേസ്.
കേസിൽ. അതിൻ്റെ ഒരു അനുബന്ധ കേസായിട്ട് തന്നെയാണ് ഇതും CBI അന്വേഷിച്ച് കൊണ്ടുപോകുന്നത്. കാരണം അതിൽ ഡോളർ കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ 4 കോടിയോളം രൂപ ഇതിൽ കമ്മീഷൻ ഇനത്തിൽ നൽകിയിരുന്നു, ഈ കരാർ ലഭിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നു എന്ന യൂണിറ്റ് അക്കൗണ്ടിൽ തന്നെ വെളിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലെ കുറേ അധികം പണം ഡോളറാക്കി മാറ്റി, കരിഞ്ചന്തയിൽ നിന്ന് ഡോളറാക്കി മാറ്റി അത് വിദേശത്തേക്ക് കടത്തി എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിലവിൽ വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസ് വീണ്ടും സജീവമാകുന്നതും ഇതിനെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സ്വപ്നയെയും സരിത്തിനെയും കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തിരുന്നു, ഇവരുടെ മൊഴികൾ പരിശോധിച്ചിരുന്നു. അതിൻ്റെ കൂടി സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്ദീപിനെ ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം ഇന്നും വീണ്ടും വരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. നേരത്തെ സരിത്തും അതോടൊപ്പം തന്നെ സ്വപ്നയും നൽകിയ മൊഴികൾ, ഇത് സംബന്ധിച്ച് നൽകിയ വിശദീകരണം, ഇതെല്ലാം തന്നെയാണ് അതിൻ്റെ ഈ പണം താനും കൈപ്പറ്റിയിരുന്നതായി സന്ദീപ് സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിറകിൽ ആര് എന്നത് സംബന്ധിച്ച വീണ്ടും അന്വേഷണം വളരെ സജീവമായി തുടരുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവരെ നേരത്തെ നൽകിയ മൊഴികൾ, അതിൻ്റെ ഒരു പരിശോധനകളുടെ തുടർച്ച തന്നെയാണ് ഇന്നും നടക്കുന്നത്. ഇന്നും രാവിലെ 11 മണിയോടുകൂടി ഹാജരാകാനാണ് സന്ദീപിന് സരിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യും. രാവിലെ 11 മണിയോടുകൂടി ഹാജരാകുവാനാണ് സരിത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മഴക്കാലമായതോടെ വയനാട് കുറിച്ചിയാർമലയിലെ നാട്ടുകാർ ആശങ്കയിലാണ്. 2018 മണ്ണിടിച്ചിലിനെ തുടർന്ന് 62 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് വീണ്ടും മണ്ണ് ഇടിഞ്ഞതോടെയാണ് ശേഷിക്കുന്ന കുടുംബങ്ങൾ ആശങ്കയിലായത്. 2018 ആഗസ്റ്റിലെ ഉരുൾപൊട്ടലിൽ കുറിച്ചിയാർമലയുടെ താഴ്വാരത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. 62 കുടുംബങ്ങളെയാണ് അന്ന് മാറ്റിപ്പാർപ്പിച്ചത്. ശേഷിച്ച 22 കുടുംബങ്ങളുടെ സ്ഥിതിയും ദുരിതത്തിലാണ്. മഴക്കാലമായതോടെ ഭീതിയും കൂടി. നമുക്ക് 10-40 ലക്ഷം രൂപയാണ് ഇതിന് ചെലവാ. അതിലേക്കാണ് സർക്കാർ 10 ലക്ഷം രൂപ തരുന്നത്. അതുകൊണ്ട് നമുക്ക് താഴെ പോയിട്ട് 2 സെന്റ് പോലും എടുക്കാൻ കഴിയൂല. ഈ കണ്ടീഷനാണ് ഇപ്പം ഉള്ളത്. ഇപ്പോൾ ഒരു മഴ വരുമ്പോഴേക്ക് പേടിയാണ്. എന്തെങ്കിലും താഴ്വാഗം നോക്കി ആകെ കുഴിയാണ്. ഏത് സമയത്ത് എപ്പോഴും എന്തും സംഭവിക്കാൻ എന്നുള്ളൊരു കണ്ടീഷനിലെ ഏരിയാണ് ഇത്, ഈ ഒരു കുന്ന്. മഴ കനക്കുന്നതിന് മുമ്പ് തന്നെ ഉരുൾപൊട്ടിയ ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞതോടെയാണ് പ്രദേശത്തുകാർ ഭയപ്പാടിലായത്. ആശങ്ക ഇരുട്ടിച്ചതോടെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഉരുൾപൊട്ടൽ എപ്പോഴാണ് വരിക എന്നുള്ളതും ഒന്നും അറിയാൻ പറ്റില്ല. മണ്ണിടിച്ചിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗം ഇങ്ങനെ ഇവിടെ ഈ സൈഡ് വലത് നമ്മളെ വലത് ഇടത് സൈഡ് വലത് സൈഡ് ഇവിടെ നിന്നാണ് പോകുമ്പോൾ ഒരു ഭാഗം പൊട്ടി നിൽക്കുന്നുണ്ട്. അന്ന് പൊട്ടി നിന്നാണ്. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. കഴിഞ്ഞിപ്പോൾ നല്ല മഴ പെയ്ത് വെള്ളം അവിടെ നിന്ന് മേലിൽ നിന്ന് ഉറവ് വന്നാലേ അത് എന്താവും എന്നുള്ളത് അറിയാൻ പറ്റില്ല. അതിൻ്റെ അടിയിൽ കൂടെ ഉറവ് വരുന്നു. അത് വന്നാൽ ചിലപ്പോൾ അത് ഒന്നായിട്ട് ഇങ്ങോട്ട് വരും. മഴക്കനത്താൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം പറയുമ്പോഴും പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പുനരധിവാസം വേഗത്തിൽ നടപ്പിലാക്കണമെന്ന ആവശ്യമുയരുന്നത്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. അന്തരിച്ച NSS മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN നരേന്ദ്രനാഥൻ നായരുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. രാവിലെ 9 മണിക്ക് പത്തനംതിട്ട NSS യൂണിയൻ ആസ്ഥാനത്ത് പൊതുദർശനം നടത്തും. തുടർന്ന് 2 മണിയോടെ മൃതദേഹം വീട്ടിൽ എത്തിച്ച് സംസ്കരിക്കും. വിവിധ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ നേതാക്കൾ നരേന്ദ്രനാഥൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. KSRTC ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനം R. ശശിധരൻ രാജിവെച്ചു. സ്വിഫ്റ്റിന് എതിരായ കേസ് നടത്തിപ്പിലെ ഭിന്നതയെ തുടർന്നാണ് രാജി. ദീർഘകാലമായി ജനറൽ സെക്രട്ടറിയായി തുടരുകയായിരുന്നു. സ്വിഫ്റ്റ് കേസ് തോറ്റതിന് പിന്നാലെ TDF വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ 10 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയനാവുകയാണ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് PK. ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും സിദ്ധാർത്ഥിനെ തേടിയെത്തി. പ്ലസ് ടു കഴിഞ്ഞതോടെയാണ് സിദ്ധാർത്ഥിന് കവിതകളോടുള്ള പ്രണയം തുടങ്ങുന്നത്. ബിരുദ പഠനകാലത്തെ 3 വർഷവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിച്ചു. കോളേജിലെ അധ്യാപകരും കുടുംബവും സിദ്ധാർത്ഥിന്റെ സാഹിത്യ അഭിരുചിക്കൊപ്പം നിന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിച്ച സിദ്ധാർത്ഥിന് ഇംഗ്ലീഷാണ് കൂടുതൽ വഴങ്ങുന്നത്. കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചതും ഇംഗ്ലീഷ് സാഹിത്യം തന്നെ. കോളേജിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ പ്രശാന്ത് അച്ഛൻ വല്ലാതെ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കുറേ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് പേരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ്. അതോടൊപ്പം തന്നെ ഈ
തോംസൺ അച്ഛൻ അപ്രിഷിയേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി, വായന ശീലം കൂടുതലും ഡെവലപ്പ് ചെയ്ത് ലോർഡ് ബൈറൺ, ജോൺ കീറ്റ്സ്, ഇംഗ്ലീഷ് കവിതകൾ അതൊക്കെ വായിച്ചു. 10 കവിതാ സമാഹാരങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പ്രസിദ്ധീകരിച്ചത്. ഇത് മികച്ച നേട്ടമാണെന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രണയവും വിരഹവുമൊക്കെയാണ് കൂടുതലും കവിതകളിൽ നിറയുന്നത്. ലോർഡ് ബൈറന്റെ റൊമാൻറ്റിക് ബൈറോണിക് റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. അത് പ്രകാരം ഞാൻ അത് ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ കുറേ റൊമാൻറ്റിക് തരത്തിലുള്ള കവിതകളാണ് കൂടുതലും എനിക്ക് ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഫിലോസഫിക്കൽ തരത്തിൽ ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. സിവിൽ സർവീസ് എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ. അതിനിടയിലും തന്റെ അഭിരുചികളെ വിടാതെ മുറുകെ പിടിക്കുകയാണ് ഈ വിദ്യാർത്ഥി. ന്യൂസ് 18 കൊച്ചി. ഉദ്ധവ് താക്കറേക്ക് വീണ്ടും തിരിച്ചടി. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തിന് ലോക്സഭാ സ്പീക്കറുടെ അംഗീകാരം. 19 എംപിമാരിൽ 12 പേരുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇക്കാര്യത്തിൽ അറ്റോർണി ജനറലിന്റെ നിയമോപദേശവും സ്പീക്കർ തേടിയിരുന്നു. മഹാരാഷ്ട്രയിൽ ഭരണം നഷ്ടമായതിന് പിന്നാലെ ഇപ്പോൾ ലോക്സഭയിലും തിരിച്ചടിയുണ്ടായതോടെ ഉദ്ധവ് പക്ഷം കടുത്ത പ്രതിരോധത്തിലാണ്. കണ്ണൂരിൽ നടന്ന സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ തിരുവനന്തപുരം ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ കോഴിക്കോടിനെ എതിരില്ലാത്ത 3 സെറ്റുകൾക്കാണ് തിരുവനന്തപുരം പരാജയപ്പെടുത്തിയത്. വനിതാ വിഭാഗത്തിൽ നേരിട്ടുള്ള 3 സെറ്റുകൾക്ക് മലപ്പുറത്തെയും തിരുവനന്തപുരം പരാജയപ്പെടുത്തി. വിജയികൾക്ക് ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖരൻ ഉപഹാരം നൽകി.